കൂട്ടുള്ളത് കന്നഡ പദ്യത്തില് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തില് കന്നഡ പദ്യം ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ടായിരുന്ന നിത്യ ആണല്ലേ പേര്? നിത്യാനാഥ്. നിത്യാനാഥ് ആണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത്. സോ നിത്യാനാഥിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഹലോ നിത്യ. നിത്യ എന്നല്ലേ എല്ലാരും വിളിക്കല്? ഞാനും അതുകൊണ്ട് നിത്യ എന്ന് വിളിച്ചേട്ടോ. പിന്നെ ഒരു കൺഫ്യൂഷൻ, നിത്യാനാഥ് ഫുൾ വിളിക്കേണ്ടി വരുമോ എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ. നിത്യ എന്നല്ലേ വിളിക്കല്? അപ്പൊ ഞാൻ നിത്യ എന്ന് വിളിക്കാം. അപ്പൊ കന്നഡ പദ്യത്തിലാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. കന്നഡ എങ്ങനെയാ പഠിച്ചത്? മലയാളിയാണ്, പിന്നെ എങ്ങനെയാണ് കന്നഡ പദ്യം ചൂസ് ചെയ്തത്? എനിക്ക് കാഞ്ഞങ്ങാട് ഒരു ടീച്ചർ അടുത്ത്, കാഞ്ഞങ്ങാട് ഒരു ടീച്ചർ അടുത്ത് പോയിട്ട് ഇതിനു വേണ്ടി പഠിച്ചതാണോ? ഇതിനു വേണ്ടി പഠിച്ചതാണ്. ബാക്കി വിശേഷങ്ങൾ കടക്കുന്നതിന് മുന്നേ ആദ്യം കന്നഡ പദ്യം ഒന്ന് കേൾക്കാല്ലേ. ഇതു രാഘവാംഗന ഹരിശ്ചന്ദ്ര കാവ്യദിന്ത ആയത് കൊണ്ട ഭാഗം. മകന ശവസംസ്കാരക്കെന്തു ബന്ധ ചന്ദ്രമതി മത്തു ഹരിശ്ചന്ദ്രനു തമ്മൊളകെ ഗുരുതിസിക്കൊള്ളുക സന്നിവേശം. ഗളഗളനെ മുന്ന ബിന്ദുളി ദിർദ കരികുള്ളികളനെല്ലവം സിതുകി തന്തൊട്ടി മേലെ മംഗളമയ കുമാരനും പട്ടിരിസി കെലതൊളുറിവഗ്നിയം പിടിനു നിന്തു അളവളിതു വായളിതു മൊരയിട്ടടാതനു കേൾതു നിദ്ര തിളിതെത്തനാ ഭൂപാലനു. നന്നായിട്ടുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പക്ഷെ കന്നഡ വലിയ വശമില്ലാത്തത് കൊണ്ട് ഈ പദ്യം എന്തിനെ കുറിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനെ കുറിച്ചുള്ള പദ്യമായിരുന്നു ഇത്? ഹരിശ്ചന്ദ്രനും ചന്ദ്രമതിന്റെ തമ്മിലുള്ള ഒരു കവിതയായിരുന്നു. ഇത് ആരാണ് പഠിപ്പിച്ചത്? കാഞ്ഞങ്ങാട് ടീച്ചറാണെന്ന് പറഞ്ഞു. ടീച്ചറിന്റെ പേര് ദീപ ടീച്ചർ. ദീപ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഓരോ വരിന്റെയും അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? ഇതിനു മുന്നേ പങ്കെടുത്തിട്ടില്ല. എനിക്ക് രണ്ട് കൊല്ലം മുമ്പ് കിട്ടിയതാണ്. രണ്ട് കൊല്ലം സ്റ്റേറ്റിൽ എ ഗ്രേഡ് ആയിരുന്നു. സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പുലിയാണല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷവും ഈ സെയിം പദ്യം തന്നെയായിരുന്നോ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്? ഓരോ വർഷവും പുതിയ പുതിയ ടോപ്പിക്കും പുതിയ പുതിയ പദ്യവും ഒക്കെ ആയിട്ടാണ് വരാറുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് പോവാണ്. അതിന് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ GVHSS എടയന്നൂർ. അപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഭയങ്കര സപ്പോർട്ടീവ് ആണോ? സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ, ഹയർ സെക്കൻഡറി സ്കൂളാണ്. സോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു. പ്ലസ് ടു ആണ്. അപ്പൊ നമ്മള് സ്കൂൾ ലെവലിലുള്ള ലാസ്റ്റ് കലോത്സവമാണിതല്ലേ. ഇനി സ്റ്റേറ്റും ഉണ്ട്, എന്നാലും ലാസ്റ്റ് കലോത്സവം, ജില്ലാ കലോത്സവമാണിതല്ലേ. ഇപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ആയിരിക്കും മത്സരിക്കുക. ആൻഡ് എങ്ങനെയുണ്ട് നമ്മളെ ഒരു ഈ വർഷത്തെ ലാസ്റ്റ്, നമ്മളെ സ്കൂൾ ലെവൽ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റത്തെ ജില്ലാതല കലോത്സവമാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് എന്തുകൊണ്ട് ടെൻഷൻ? കാരണം കഴിഞ്ഞ വർഷം സ്റ്റേറ്റിലൊക്കെ എ ഗ്രേഡ് കിട്ടിയ ഒരു വ്യക്തിയാണ്. പിന്നെ എന്താ ഇത്ര ടെൻഷന്റെ കാര്യം? കുട്ടികളെ കാണുമ്പോ ടെൻഷൻ ഉണ്ടാവും. ടൈഡ് കോമ്പറ്റീഷൻ ആയിരുന്നു. 11 കുട്ടികളുണ്ട്. 11 കുട്ടികൾ ഉണ്ടായിരുന്നു. ശരിക്കും കന്നഡയൊക്കെ പഠിച്ചിട്ടാണ് വരുന്നതല്ലേ. കന്നഡയിൽ സംസാരിക്കാൻ അറിയോ? ഇല്ല. നമ്മളീ പദ്യമൊക്കെ പഠിച്ചതൊക്കെ കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ അറിയായിരിക്കുമല്ലോ. എനിക്ക് കന്നഡനെ കുറിച്ച് ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. പക്ഷേ നമ്മള് പദ്യമൊക്കെ പാടും. വേറെ പാട്ട് പഠിക്കുന്നുണ്ടോ? ആ പഠിക്കും. എത്ര വർഷമായി പഠിക്കുന്നത്? ഞാൻ 9 വർഷമായി. 9 വർഷമായി പാട്ട് പഠിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു സിനിമാ പാട്ട് പാടി തരുമോ? വരുവാനില്ലാരുമേ ഒരു നാളും ഈ വഴിക്കറിയാം, അതിന്നാലും ഇന്നും പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. അപ്പൊ എന്തായാലും പാട്ട് നിർത്താനേ പാടില്ല. ഫ്യൂച്ചറിൽ ആരാവണമെന്ന് ആഗ്രഹം? ഇപ്പൊ പ്ലസ് ടു ആണ്. അപ്പൊ ഇനിയിപ്പോ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ, എന്താണ് ചൂസ് ചെയ്യേണ്ട ഒരു സമയത്ത് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്? സോ ആരാവണമെന്ന് ആഗ്രഹം? എനിക്ക് ടീച്ചർ. ടീച്ചർ ആവാനാണ് ഇഷ്ടം. മ്യൂസിക് ടീച്ചറാണോ? മ്യൂസിക് ടീച്ചർ. നല്ലോണം പാടുന്നുണ്ട്. 9 വർഷമായി പാട്ട് പഠിക്കുന്നുണ്ട്. മ്യൂസിക് ടീച്ചർ ആവണ്ട? മ്യൂസിക് എന്തായാലും സൈലൂടെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം നന്നായിട്ട് പാടുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു വരമല്ലേ ഈ പാട്ട് പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള കഴിവ്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊന്നല്ല. ആ കിട്ടിയ സ്ഥാനത്തിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകും അത്ര മാത്രം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി സ്റ്റേറ്റിലും കൂടി മത്സരിക്കാനുണ്ട്. ഓൾ ദി ബെസ്റ്റ് അതിന് വേണ്ടിയിട്ട്.